അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹമ്മദുല്ലാഹ റബ്ബൽ ആലമീൻ വ ഉസല്ലി വ ഉസല്ലിമു അലാ നബിയിഹിൽ അമീൻ വ ആലിഹി വ സ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഖുതുബ ജുമുഅ ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിരവധി ആദാബുകൾ, സുന്നത്തുകൾ, മസായിലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് മിമ്പറിൽ കയറേണ്ട ശൈലി. ഇന്ന് രണ്ട് രൂപത്തിൽ കാണാറുണ്ട്. ചില ആളുകൾ ഓരോ പടവിലും നിന്ന് കയറും, ഓരോ പടവിലും രണ്ട് കാല് വെക്കും, പിന്നെ അടുത്ത രണ്ടാം സ്റ്റെപ്പിൽ രണ്ട് കാല് വെക്കും. അങ്ങനെ കാണാം. ചിലവര് സാധാരണ സ്റ്റെപ്പ് കയറുന്ന പോലെ ഒരു സ്റ്റെപ്പിൽ ഒരു കാല്, അടുത്ത സ്റ്റെപ്പിൽ അടുത്ത കാല്, അങ്ങനെ അങ്ങോട്ട് കയറിപ്പോവും. എവിടെ എന്താണ് അവിടുത്തെ രീതി? ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഖുതുബ നിർവഹിക്കാനായി ഒരു ഖത്തീബ് മിമ്പറിൽ കയറുമ്പോൾ സാധാരണ സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള അതേ ശൈലിയിലാണ് മിമ്പറിൻ്റെ സ്റ്റെപ്പുകളും കയറേണ്ടത്. അങ്ങനെയാണ് സുന്നത്ത്. എന്നാൽ പതിവിന് വിരുദ്ധമായി മിമ്പറിൻ്റെ ഓരോ പടവുകളിലും രണ്ട് കാലും വെച്ച് നിന്നിങ്ങനെ കയറുക എന്നുള്ളത് സുന്നത്തിന് എതിരാണ്. മാത്രമല്ല അത് കറാഹത്താണ്. അപ്പോൾ നമുക്കറിയാം, പള്ളി വഖഫ് ചെയ്ത സ്ഥലത്തു നിന്നാണ് മിമ്പറിലേക്ക് കയറുന്നത്. വലത്തെ കാലിന് മുന്തിക്കുക, ഇടത്തെ കാലിന് മുന്തിക്കുക, അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. അവിടെ നടന്നെത്തുമ്പോൾ വാള് വാങ്ങുന്ന സമയത്ത് ഏത് കാലാണ് ഇനി വെക്കുന്നത്, അത് വെക്കന്നെ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇടത്ത് കാല് വെച്ചിട്ടും കയറാം, വലത് കാല് വെച്ചിട്ടും കയറാം. അപ്പം ഇനി ഏതായാലും അവിടെ മെമ്പർ വാങ്ങാം, മെമ്പറിൻ്റെ അടുത്ത് വെച്ച് വാള് വാങ്ങാൻ വേണ്ടി അവിടെ നിൽക്കുമല്ലോ. ചെറിയൊരു തുമ്മനീനത്തുണ്ട്, വാള് വാങ്ങണമല്ലോ. അപ്പോൾ ആ സമയത്ത് രണ്ട് കാലം അടുത്തടുത്തുണ്ടാവും. പിന്നെ വലത്തെ കാല് വെച്ച് തന്നെ കയറിയാൽ മതി, ഇടത്തെ കാലും വെക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓരോ പടവുകളിലും ഓരോ കാലാണ് വെക്കേണ്ടത്. ഒന്നാം പടവിൽ വലത് കാലാണ് വെച്ചതെങ്കിൽ പിന്നെ ഇടത്തെ കാല് രണ്ടാം പടവിൽ വെക്കണം, പിന്നെ മൂന്നാം പടവിൽ വലത്തെ കാല് വെക്കണം. ഇങ്ങനെ തിരിച്ചും പറ്റും. ഇനി ഫസ്റ്റിനെ തുടക്കം ഇടത്തെ കാലുകൊണ്ടാണെങ്കിലോ രണ്ടാമത്തെ സ്റ്റെപ്പ് വലത്തെ കാലുകൊണ്ടേ കയറാം. അപ്പം അങ്ങനെ കയറിങ്ങാണ്ട് വലത് മൂന്നാമത്തെ പടവിൽ നിന്ന് പിന്നീട് നമ്മളെന്താക്കും, വലത് ഭാഗം കൊള്ളെ മൗമൂമുകളിലേക്ക് തിരിയണം, വടക്ക് ഭാഗത്തിലൂടെ തിരിയണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതൊരു അദബാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ഷെർവാനി എന്ന കിതാബിൽ രണ്ടാം വാള്യം 462 പേജിലും, അതുപോലെ തന്നെ നമ്മളെ മഹല്ലിൻ്റെ അശ്വര കല്യൂബി 1 വാള്യം 282 പേജിലൊക്കെ അത് കാണാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞത്, സ്റ്റെപ്പ് കയറുമ്പോൾ ഓരോ പടവിലും രണ്ട് കാല് വെച്ച് നിൽക്കേണ്ടതില്ല. ഇനിയിപ്പോൾ ഒരു പ്രായം ചെന്ന ആളാണെങ്കിലോ, അയാൾ നമ്മൾ കയറുന്നത് പോലെ കയറാൻ കഴിയൂല. അയാൾ സാധാരണ സ്റ്റെപ്പുകൾ പള്ളിയിലെ രണ്ടാം സ്റ്റെപ്പും രണ്ട് തൊട്ടും മൂന്ന് തൊട്ടൊക്കെ ഉള്ള പള്ളിയിലാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ റൂമിലേക്കോ മുകളിലേക്കോ കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ അപ്സ്റ്റെയറിലേക്ക് കയറുകയാണെങ്കിൽ എങ്ങനെ കയറുക? അയാളെ സംബന്ധിച്ചിടത്തോളം ആഫിയത് കുറവായതുകൊണ്ട് പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പുകൾ ഓടിക്കയറാൻ കഴിയില്ല. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ രണ്ട് കാലം വെച്ച് നിന്ന് ഒന്ന് ശ്വാസമൊക്കെ എടുത്ത് അടുത്ത രണ്ടാം സ്റ്റെപ്പിൽ ഒന്ന് കയറി രണ്ട് കാലം അടച്ച് നിന്ന് അങ്ങനെ ഓരോ സ്റ്റെപ്പിലും രണ്ട് കാലം വെക്കും. അതെന്തേ കാരണം? പ്രായം അധികമായി, വാർദ്ധക്യമാണ്, ആഫിയത്ത് കുറവാണ്. അപ്പോൾ അദ്ദേഹം ആ ശൈലിയിൽ തന്നെ മെമ്പർമീൻ കയറിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ പടവ് കയറാൻ പ്രയാസമുള്ള ഏതെങ്കിലും ഒരു ഉസ്താദ് ഓരോ പടവിലും രണ്ട് കാലും വെച്ചുകൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ അത് നാം പിൻപറ്റാൻ പറ്റൂല. അത് പ്രമാണമല്ല, അത് അദ്ദേഹത്തിന് ആഫിയത്ത് കുറവ് കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഒറ്റ മറുപടി ഉള്ളു ഇവിടെ. സാധാരണ എങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറുക? അതേപോലെ തന്നെ ഇവിടെയും സ്റ്റെപ്പ് കയറുക. സാധാ സ്റ്റെപ്പ് കയറുന്ന അതേ രൂപത്തിൽ തന്നെയാണ് മിമ്പറയുടെ സ്റ്റെപ്പുകളും കയറേണ്ടത്. പിന്നെ വലത്തെ കാല് ഇടത്തെ കാല് മുന്തിക്കുക എന്നുള്ളൊരു പ്രത്യേകതയൊന്നും ഇല്ല. അവിടുത്തെ മസലഹത്തക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. അവലംബം ഷെർവാനി 2 വാള് 462 പേജ്, കല്യൂബി 1 വാള് 282 പേജ്. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.